നമ്മൾ വാട്ട്സ്ആപ്പിൽ ഇടുന്ന പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് വാട്സാപ്പ് വഴി അറിയാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാം നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ മറ്റൊരാളുടെ പ്രൊഫൈൽ നോക്കാം അതേപോലെ വാട്സാപ്പിൽ റിലേറ്റായി പോയ മെസ്സേജുകൾ എങ്ങനെ തിരിച്ചെടുക്കാം ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആപ്പിലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ആപ്പ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം അപ്പോൾ ഈ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അവർ ചോദിക്കുന്ന പെർമിഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഐക്കണെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം ഇതിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ആരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ ഡിലേറ്റ് ആയിപ്പോയ മെസ്സേജുകളും എങ്ങനെ രജിസ്റ്റോർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളും പിന്നെ അതേപോലെ നമുക്ക് ആരുടെയെങ്കിലും പേര് സേവ് ചെയ്യാതെ എങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാം നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ മെസ്സേജ് അയക്കാം എന്നുള്ള ഓപ്ഷൻസും അതേപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സെർച്ച് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനും സെർച്ച് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരുടെയെങ്കിലും പ്രൊഫൈൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ കാണാനുള്ള ഒരു ഓപ്ഷൻസ് ആണത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും മുതലായിട്ട് സെർച്ച് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും പ്രൊഫൈൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നമ്പർ ജസ്റ്റ് ഉള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അതിന് താഴെ ഡയറക്റ്റ് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നമുക്ക് ആരുടെയെങ്കിലും പേര് സേവ് ചെയ്യാതെ തന്നെ മെസ്സേജ് അയയ്ക്കാനുള്ള ഓപ്ഷൻസ് ആണത് അപ്പോൾ നമുക്ക് നമുക്ക് ഈ നമ്പർ കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് മെസ്സേജ് അയക്കേണ്ട ആളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് താഴെ എൻ്റർ മെസ്സേജ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേര് സേവ് ചെയ്യാതെ തന്നെ അവർക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇനി സ്റ്റാറ്റസ് എന്നും റിസ്റ്റോർ റിലേറ്റഡ് മെസ്സേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റസുകൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ റിസ്റ്റോർ റിലേറ്റഡ് മെസ്സേജ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൽ നിന്ന് ആയി പോലുള്ള മെസ്സേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് റിസ്റ്റോർ ചെയ്തെടുക്കാനും സാധിക്കും ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് പ്രൊഫൈൽ വിസിസ്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മൂന്ന് ടാബ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ കോൺടാക്റ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള കോൺടാക്റ്റസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക രണ്ടാമത്തത് വിസിസ്റ്റഡ് എന്നുള്ളൊരു ആണ് ആ വിസിസ്റ്റഡ് ഓപ്ഷൻസിൽ നമ്മൾ നമ്മൾ ആരുടെയൊക്കെ പ്രൊഫൈൽ വിസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുക മൂന്നാമത്തത് വിസിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് അതിൽ നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ വിസിറ്റ് ചെയ്തു എന്നുള്ള ആളുകളുടെ പേരുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു വീഡിയോ ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം